വെൽക്കം ടു ലൺ ത്രീ സിക്സ്റ്റി ഇന്നത്തെ എൻ്റെ വീഡിയോ ഏഴാം സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി ബേസിക് സയൻസിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് എട്ടാമത്തെ ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കേണ്ടത് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥ രക്തകോശങ്ങൾ രക്തപര്യനം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ മുതലായവയെക്കുറിച്ചാണ് ഞാൻ ഇതിനു മുന്നേ ചെയ്ത എസ് സി ആർ ടി വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം സോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും നോക്കുക അതുപോലെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന് മുന്നേ വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം പുതിയത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പരിചയപ്പെടുത്തുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ് സോ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ശ്വാസോശ്വാസത്തെക്കുറിച്ചാണ് അതായത് ബ്രീത്തിങ്ങിനെക്കുറിച്ച് ഒരു ദിവസം ഏകദേശം ഇരുപതിനായിരം തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം എന്താണ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എക്സ്പിരേഷൻ അല്ലെങ്കിൽ നിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കാം വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനത്തെയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത് വായു ഉള്ളിലേക്കിടക്കുന്ന പ്രവർത്തനത്തെ ഉച്ഛ്വാസം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു വായു ഉള്ളിലേക്കിടക്കുന്ന പ്രവർത്തനത്തെ ഉച്ഛ്വാസം എന്ന് പറയുന്നു എന്നാൽ വായു പുറത്തുവിടുന്നതിനെ നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് പറയുന്നു വായു പുറത്തുവിടുന്നതിനെ നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്ന് പറയുന്നു അതായത് ദ പ്രോസസ് ഓഫ് ഇൻഹേലിംഗ് എയർ ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് എക്സ്ഹെയിലിംഗ് ഈസ് കോൾഡ് എക്സ്പെറേഷൻ അടുത്തത് വാരിയലിൻ്റെ ചലനം എന്താണെന്ന് മനസ്സിലാക്കാം മൂവ്മെൻ്റ് ഓഫ് ദി റിപ്സ് ഇവിടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ഉച്ഛസിക്കുമ്പോൾ നിശ്വസിക്കുമ്പോൾ ഉച്ഛസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വയൽ ഇൻഹേലിംഗ് നിശ്വസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വയൽ എക്സേലിംഗ് ഉച്ഛസിക്കുമ്പോൾ വാരിയലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നു അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്നു ആ സമയത്ത് വാരിയെല്ലേ മുന്നോട്ട് തള്ളും അപ്പോൾ വ്യാപ്തി കൂടു പ്രവഹിക്കുന്നു കൂടുതൽ വായു ഉള്ളിലേക്ക് വരുന്നു അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ നിശ്വസിക്കുമ്പോൾ വാരിയെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നു അപ്പോൾ വായു ശ്വാസകോശത്തിൽ നിന്നും പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ആ സമയം വ്യാപ്തി വളരെ കുറയുന്നു അല്ലെങ്കിൽ ആ സമയം വ്യാപ്തി കുറയുന്നു അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് ഉച്ഛ്വസിക്കുമ്പോൾ ഉച്ഛസിക്കുമ്പോൾ വാരിയെല്ലിൻകൂട് ഉയരുന്നു എന്നാൽ നിശ്വസിക്കുമ്പോൾ വാരിയെല്ല പൂർവ അവസ്ഥയിലേക്ക് മാറുന്നു ഉച്ഛ്വസിക്കുമ്പോൾ വായു അകത്തേക്ക് പ്രവേശിക്കുന്നു അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ നമ്മൾ നിശ്വസിക്കുമ്പോൾ അതായത് എക്സെയിൽ ചെയ്യുമ്പോഴത്തേക്കും വായു പുറന്തള്ളപ്പെടുന്നു ഇനി ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് അടുത്തത് മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥ അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻസ് ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യനിലെ മുഖ്യ ശ്വസന അവയവം ഒരു ജോഡി കോശങ്ങളാണ് മനുഷ്യനിലെ മുഖ്യ ശ്വസന അവയവം അതായത് എ പെയർ ഓഫ് ലങ്സ് ഇസ് എ മെയിൻ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ഔരസാശയത്തിൽ അല്ലെങ്കിൽ തൊറാക്സ് വാരിയിലിൻ കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ലങ്സ് കാണപ്പെടുന്നത് തൊറാക്സിനുള്ളിലുള്ള റിപ്കേജിനകത്താണ് കാണപ്പെടുന്നത് അതായത് ഔരസാശയത്തിൽ വാരിയലിൻ കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് ഡയഫ്രത്തിന് മുകളിലോട്ടുള്ള ഭാഗത്തെയാണ് ഔരസാശയം എന്ന് പറയുന്നത് ഇവിടെയാണ് ശ്വസന വ്യവസ്ഥ നടക്കുന്നത് എന്നാൽ ഡയഫ്രത്തിന് താഴോട്ടുള്ള ഭാഗത്തെ പക്വാശയം അല്ലെങ്കിൽ അബ്ഡോമൻ എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ നടക്കുന്നത് ഔരസാശയത്തിലാണ് അതായത് വാരിയലിൻ മുകളിലാണെന്ന് പറയാം അല്ലെങ്കിൽ ഡയഫ്രത്തിൻ്റെ മുകളിലാണെന്ന് പറയാം ഇനി പഠിക്കാനുള്ളത് എന്താ എങ്ങനെയാണ് ഇവിടേക്ക് വായു എത്തുന്നത് ഏതൊക്കെ അവയവങ്ങളാണ് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം ശ്വാസം ആദ്യം എത്തുന്നത് നോസ്ട്രൽസിൽ കൂടെയാണ് അതായത് നോസിലെ നോസ്ട്രൽസ് അതായത് നാസാദ്വാരത്തിൽ കൂടെയാണ് ശ്വാസം നമുക്ക് എത്തിച്ചേരുന്നത് അതിനുശേഷം അത് ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കയിലേക്ക് എത്തിച്ചേരുന്നു അതിനുശേഷം ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കിയിൽ എത്തിച്ചേരുന്നു അതിനുശേഷം ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിൽ എത്തിച്ചേരുന്നു വായു പ്രവേശിക്കുന്നത് നാസാദ്വാരത്തിൽ കൂടെയാണ് അതായത് നോസ്ട്രൽസിൽ കൂടെയാണ് അതിനുശേഷം ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ അതിനുശേഷം ശ്വസിനി അല്ലെങ്കിൽ ബ്രോങ്കി അവസാനമായിട്ട് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിലായിട്ടാണ് എത്തിച്ചേരുന്നത് അടുത്തത് ഇവിടെ ശ്വാസകോശത്തിൻ്റെ ഘടന നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതാണ് നാസാദ്വാരത്തിലെത്തിയതിനു ശേഷം അത് ശ്വാസനാളത്തിലെത്തി ശ്വസനിയിലെത്തി അവസാനം ശ്വാസകോശത്തിലെത്തിച്ചേരുന്നു ഈ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവയാണ് അതായത് ി ആൻഡ് ലങ്സ് ആർ ദ പാർട്സ് ഓഫ് ദി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് അതായത് ദ ട്രക്കിയ ഈസ് ലൈക്ക് എ ലോങ് പൈപ്പ് ട്രക്കിയ ഈസ് ലൈക്ക് എ ലോങ് പൈപ്പ് ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ അപ്പോൾ ഈ ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് എന്താ ശ്വസനികളെന്ന് അറിയപ്പെടുന്നത് ബ്രോങ്കി ആർ ദ ബ്രാഞ്ചസ് ഓഫ് ദി ട്രക്കിയ ട്രക്കിയുടെ ബ്രാഞ്ചാണ് ബ്രോങ്കി അപ്പോൾ ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനികൾ അതായത് ബ്രോങ്കി അല്ലെങ്കിൽ ശ്വസനികൾ എന്ന് പറയുന്നത് ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് അതായത് ട്രക്കിയയുടെ ശാഖകളാണ് ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ശ്വാസനാളത്തിൻ്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു അതായത് ദ വോൾ ഓഫ് ദ ട്രക്കിയ ഈസ് സ്ട്രെങ്തൻഡ് ബൈ സി ഷേപ്ഡ് റിങ്സ് ഓഫ് കാർട്ടിലേജ് തരുണാസ്തി വളയങ്ങൾ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് എന്നാണ് അർത്ഥം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഇത് എല്ലാവർക്കും പേർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതിൽ നിരവധി വായു അറകൾ ഉണ്ട് അപ്പോൾ ശ്വാസകോശത്തിൽ നിരവധി വായു അറകൾ ഉണ്ട് അല്ലെങ്കിൽ എയർ സാക്സ് ഉണ്ട് വലതു വലത് ശ്വാസകോശം ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വലതു ശ്വാസകോശം വലതു ശ്വാസകോശം ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് അതായത് ദ റൈറ്റ് ലങ് ഈസ് ലൈറ്റർ ലാർജർ ദാൻ ദി ലെഫ്റ്റ് ലങ് ഇപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് ശ്വസന വ്യവസ്ഥയുടെ പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ഇതിലെ ശ്വാസനാളത്തെക്കുറിച്ച് ആദ്യം പഠിച്ചു ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ ഇസ് ലൈക്ക് എ ലോങ് പൈപ്പ് അതായത് ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ശ്വസനികൾ അതായത് ട്രക്കിയയുടെ ശാഖകളാണ് എന്താ ബ്രോങ്കി എന്ന് പറയുന്നത് ശ്വാസനോളത്തിൻ്റെ ഭിത്തി അതായത് ട്രക്കിയുടെ ഭിത്തി എന്ന് പറയുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു തരുണാസ്തി വളയങ്ങൾ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് എന്നാണ് അർത്ഥം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശ്വാസകോശത്തിൽ നിരവധി വായു അറകളുണ്ട് വലുത് ശ്വാസകോശം ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് അതായത് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നമുക്കടുത്ത നോക്കാം ശ്വസനം നടക്കുമ്പോൾ അതായത് ഡ്യൂറിങ് റെസ്പിറേഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ശ്വാസകോശങ്ങളുടെ പ്രത്യേകതകളും നമ്മളിപ്പോൾ മനസ്സിലാക്കി മൂക്കിലൂടെ പ്രവേശിക്കുന്ന വായു ശ്വാസകോശത്തിലെത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് നമുക്ക് അറിയാം ശ്വാസകോശം വികസിക്കുമ്പോഴാണ് വായു അകത്തേക്ക് കടക്കുന്നത് ശ്വാസകോശം വികസിക്കുമ്പോൾ എന്ത് സംഭവിക്കും വായു അകത്തേക്ക് കടക്കുന്നു സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു മാംസപേശികൾ ഇല്ലാത്തതിനാൽ ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്വാസകോശങ്ങൾക്ക് മാംസപേശികൾ ഇല്ല അതിനാൽ തന്നെ ഇവയ്ക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല അതായത് ദ ലങ്സ് ഡസ് നോട്ട് പ്രൊസസ് മസിൽസ് ദ കനോട്ട് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ദർ ഓൺ മാംസപേശികൾ ഇല്ലാത്തതിനാൽ ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല അടുത്തത് ഈ ചിത്രത്തിൽ ഡയഫ്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്ക് എന്താ നോക്കാം ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണുന്ന മാംസപേശികളും ആണ് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾക്ക് സാധ്യമാക്കുന്നത് ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളായ ഡയഫ്രം രണ്ടാമതായിട്ട് വാരി എല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ ഈ രണ്ട് മാംസപേശികളാണ് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ സാധ്യമാക്കുന്നത് അതായത് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ തൊറാക്സ് കോൾഡ് ഡയഫ്രം ആൻഡ് ബൈ ദ മസിൽസ് അറ്റാച്ച് ടു ദ റിബ്സ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മുടെ ലങ്സിൻ്റെ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നടക്കുന്നത് എങ്ങനെയാണ് ഒരു ലെയർ ഓഫ് മസിൽസ് നമ്മുടെ തൊറാക്സിൻ്റെ ബേസിലുണ്ട് ഇതിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത് അതുപോലെ മസിൽസ് നമ്മുടെ റിപ്സിനോടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മസിൽസാണ് ശ്വാസകോശത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾക്ക് സാധ്യമാക്കുന്നത് ഏതൊക്കെ മാംസപേശികളാണ് ഒന്നാമതായിട്ട് ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളായ ഡയഫ്രം രണ്ടാമതായിട്ട് വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും സാധിക്കും എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് ഒന്ന് ഉച്ഛ്വാസം രണ്ടാമതായിട്ട് നിശ്വാസം ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ നിശ്വാസം എന്ന് പറഞ്ഞാൽ എക്സ്പിരേഷൻ അപ്പോൾ ഉച്ഛ്വാസം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അതായത് തൊറാക്സ് എക്സ്പാൻസ് ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു അപ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചപ്പോൾ ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ എയർ എന്ത് ചെയ്യുന്നു ലങ്സില് എൻ്റർ ചെയ്യുന്നു അപ്പോൾ ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അതായത് തൊറാക്സ് എക്സ്പാൻഡ് ആവുന്നു അപ്പോൾ ഔരസാശയത്തിൽ വായുമർദ്ദം കുറയുന്നു അപ്പോൾ ആ സമയത്ത് എയർ പ്രഷർ തൊറാക്സിലെ കുറയുന്നു അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ എയർ ലങ്സിലേക്ക് ചെയ്യുന്നു എന്നാൽ നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിരേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കാം ഡയഫ്രം പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു ഡയഫ്രം പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു ആ സമയത്ത് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു അങ്ങനെ ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു അപ്പോൾ ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് നിശ്വാസം നടക്കുമ്പോഴത്തേക്കും ഡയഫ്രം പൂർവ്വസ്ഥിതിയിലെത്തുന്നു ഔരസാശ്യത്തിലെ വായുമർദ്ദം കൂടുന്നു അങ്ങനെ ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അതായത് എക്സ്പിറേഷൻ നടക്കുമ്പോൾ ഡയഫ്രം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും എന്നിട്ട് എയർ പ്രഷർ എന്ത് ചെയ്യും തൊറാക്സിലെ കൂടും അതിനുശേഷം ലങ്സിൽ നിന്നും എയർ എക്സ്പെൽ ചെയ്യും അതായത് ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത് ഉച്ഛാസവായുവിലും നിശ്വാസവായുവിലെയും ഘടകങ്ങളിലെ അളവാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഉച്ഛ്വാസവായുവും അളവും ഇത് ശതമാന നിരക്കിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനമാണ് കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റ് നൈട്രജൻ സെവൻറ്റി എയിറ്റ് പേർസെൻറ്റ് ജലബാഷ്പം സീറോ പോയിൻ്റ് നയൻ സിക്സ് പേർസെൻറ്റ് എന്നാൽ നിശ്വാസവായു സമയത്ത് അളവ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിശ്വാസവായു അതിൽ ഓക്സിജൻ പതിനഞ്ച് ശതമാനം അളവ് പുറത്തേക്ക് വിടുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നാല് ശതമാനം നൈട്രജൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു എഴുപത്തെട്ട് ശതമാനം ജലബാഷ്പം മൂന്ന് ജലബാഷ്പം മൂന്ന് അപ്പോൾ ഒന്നുകൂടെ പറയാം ഓക്സിജൻ പന്ത്രണ്ട് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് നാല് ശതമാനം നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം ജലബാഷ്പം മൂന്ന് ശതമാനം അടുത്തത് പാൽനിറം അതായത് മിൽക്കി കളർ ചുണ്ണാമ്പുവെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതായത് ലൈം വാട്ടർ ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുമ്പോഴാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നു അങ്ങനെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നു വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ് ദി ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഇൻ കളം ഇത് പൊതുവേ കാർബൺ ഡയോക്സൈഡ് എന്ന ഗ്യാസിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാംസില് പൊതുവെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ചുണ്ണാമ്പ് വെള്ളമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പോഴാണ് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്തു നിറമായി മാറുന്നു അടുത്തത് ശ്വസനത്തിലെ വൈവിധ്യം അതായത് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ മനുഷ്യർ മാത്രമല്ല ശ്വസിക്കുന്നത് അല്ലേ അപ്പോൾ മറ്റുള്ള ജീവികളിലെയും ശ്വസനത്തിലെ വൈവിധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏകകോശ ജീവിയായ അമീബയിൽ പ്രത്യേക ശ്വസന അവയവം ഇല്ല അതായത് ഏകകോശ ജീവിയാണ് അമീബ അതായത് യൂണിസെല്ലുലർ ഓർഗാനിസമാണ് അമീബ ഇവയ്ക്ക് ശ്വസന അവയവം ഇല്ല അതായത് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല കോശ സ്ഥലത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് കോശസ്ഥരം അല്ലെങ്കിൽ സെൽ മെമ്പ്രൈനിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് അടുത്തത് മണ്ണിര അതായത് എർത്ത് വോം ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം അപ്പോൾ റെസ്പിറേറ്ററി ഓർഗൻ എർത്ത് വോമിൻ്റെ ഏതാണ് മോയ്സ്ഡ് സ്കിന്നാണ് മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ കാണുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം അടുത്തത് ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം അതായത് എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം അതായത് ദ റോ സ്മോൾ ഓപ്പണിംഗ്സ് ക്യാൻ ബി സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോഡി ഓഫ് ഓൾ ഇൻസെക്ട്സ് എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് സീൻ അറ്റാച്ച് ടു ദം ഈസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട്സ് ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം അടുത്തത് മത്സ്യം അതായത് ഫിഷ് ചെകിളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം അതിനെ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയാം അതായത് ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഫിഷ് വായുവിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു വായുവിലേക്ക് അകത്തേക്കിടക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതായത് ഗിൽസിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു അതായത് ഓക്സിജൻ രക്തത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അക്വരത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായ തുറന്ന് വെള്ളം അകത്തേക്കടക്കുന്നത് ഇതിനാലാണ് ചിലയിന മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട് അതായത് ചിലയിന മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ അല്ലെങ്കിൽ ഗിൽസിനെ കൂടാതെ തന്നെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട് താൽക്കാലിക സംവിധാനം മാത്രമാണിത് അതുകൊണ്ട് കൂടുതൽ സമയം ഇവയ്ക്ക് കരയിൽ ജീവിക്കാനാവില്ല ഇത് താൽക്കാലിക സംവിധാനം മാത്രമാണ് അതായത് ടെമ്പററി മെക്കാനിസമാണ് അതുകൊണ്ട് കൂടുതൽ സമയം ഇവയ്ക്ക് കരയിൽ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല മുഷി വരാൽ ഈൽ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് ഈ കഴിവ് ഉണ്ട് അതായത് ഫിഷ് ലൈക്ക് കാറ്റ് ഫിഷ് അല്ലെങ്കിൽ മുഷി സ്നേക്ക് ഹെഡ് ഫിഷ് അല്ലെങ്കിൽ വരാൽ ഈൽ മുതലായവയ്ക്കാണ് ഈ കഴിവുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് മുഷി വരാൽ ഈൽ തുടങ്ങിയ മത്സ്യങ്ങൾക്കാണ് ഈ കഴിവ് ഉള്ളത് അടുത്തത് ഉഭയജീവി അതായത് ആംഫിബിയൻ കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ ഇവയ്ക്ക് കഴിയുന്നു കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താനി വയ്ക്ക് കഴിയുന്നു സോ ആംഫിബിയൻസ് ക്യാൻ റെസ്പെയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ ദേ ആർ ഇൻ വാട്ടർ കരയിലാകുമ്പോൾ ഉഭയജീവികൾക്ക് ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ സാധിക്കുന്നു ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു സോ നമുക്കിനി അടുത്ത നോക്കാം സസ്യങ്ങളിലെ ശ്വസനം അതായത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതകവിനിമയം നടക്കുന്നത് ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ് അപ്പം എന്താ പറഞ്ഞേ സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് ദിസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ദ മൈന്യൂട്ട് പോൾസ് ഇൻ ദ ലീവ്സ് കോൾഡ് സ്റ്റൊമാറ്റ ഈ വാതക വിനിമയം നടക്കുന്നത് ൊമാറ്റോ വഴിയാണ് ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് ലെസ് വെൻ കമ്പ്യർഡ് ടു ആനിമൽസ് അപ്പോൾ ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങൾക്ക് ശ്വസന നിരക്ക് കുറവാണ് അടുത്തത് ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം ഇപ്പോൾ എന്താണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം അല്ലെങ്കിൽ റെസ്പിറേഷൻ ദ റെസ്പിറേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം അടുത്തത് ശ്വാസവായു രക്തത്തിലേക്ക് ഇൻഹെയിൽഡ് എയർ ഇൻ ടു ദ ബ്ലഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ശ്രദ്ധിക്കാം പരിസരത്ത് നിന്നും വായു ശ്വസിക്കുന്നു അത് ശ്വാസകോശത്തിൽ എത്തുന്നു ശ്വാസകോശത്തിൽ നിന്നും എത്തുന്ന ഓക്സിജൻ രക്തത്തിൽ കലരുന്നു അതിനുശേഷം രക്തത്തിൽ നിന്നും പുറന്തള്ളുന്ന ഓക്സിജൻ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു അതിനുശേഷം അത് പരിസരത്തേക്ക് പുറന്തള്ളപ്പെടുന്നു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് പരിസരത്ത് നിന്നും വായു ശ്വസിക്കുന്നു അത് ശ്വാസകോശത്തിലെത്തുന്നു അവിടെ നിന്നും ഓക്സിജൻ വേർതിരിയുന്നു ഓക്സിജൻ രക്തത്തിലെത്തുന്നു രക്തത്തിൽ നിന്നും ഓക്സിജൻ കോശങ്ങളിലെത്തുന്നു ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തം വഴി ശ്വാസകോശത്തിലെത്തുന്നു അത് പിന്നീട് പരിസരത്തേക്ക് പുറന്തള്ളപ്പെടുന്നു അതിനുശേഷം ശ്വാസകോശത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വായു പരിസരത്തേക്ക് പുറന്തള്ളുന്നു അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് ശ്വാസകോശത്തിലെത്തിയ ഓക്സിജന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു ശ്വസനം വാതകവിനിമയമാണെന്ന് നാം കണ്ടു ഈ വാതകവിനിമയങ്ങൾ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് ഇതിൽ ആദ്യഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ശ്വാസകോശത്തിലെത്തുന്ന ഓക്സിജൻ കോശങ്ങളിലേക്കും കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്കും എത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലായി ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ് അപ്പോൾ രക്തത്തിൻ്റെ ഫങ്ഷൻ എന്താണ് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ് അപ്പോൾ ഇതാണ് രക്തത്തിൻ്റെ പ്രധാന ഫങ്ഷൻ അപ്പോൾ എന്താ പറഞ്ഞത് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലെത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ് ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ് അപ്പോൾ ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ് മനുഷ്യ രക്തത്തിൽ മനുഷ്യ രക്തത്തിന് ചുവപ്പ് നിറമാണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം അപ്പോൾ ഹ്യൂമൻ ബ്ലഡ് റെഡ് കളറിൽ കാണാനുള്ള കാരണം എന്താണ് ദ പ്രസൻസ് ഓഫ് എ പിക്മെൻ്റ് ഇൻ ബ്ലഡ് കോൾഡ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യരക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് അതായത് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പങ്കുവഹിക്കുന്നു അതായത് ഹിമോഗ്ലോബിൻ പ്ലേസ് എ പാർട്ട് ഇൻ ക്യാരി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് മറ്റ് ജീവികളിൽ ഇൻ അതോ ഓർഗാനിസംസ് ഷഡ്പഥങ്ങളിൽ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൻസെക്സ് ആണ് അപ്പോൾ ഷഡ്പദങ്ങളിൽ ശരീര അറകളുണ്ട് ശരീര അറകളെന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി ക്യാവിറ്റീസ് ആണ് ഷഡ്പഥങ്ങളിൽ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റെൻസസ് ഇൻ ഇൻസെക്ട് പ്ലേസ് ത്രൂ ദ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദയർ ബോഡി ക്യാവിറ്റീസ് ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ ഈ ദ്രാവകത്തിന് ചുവപ്പ് നിറമില്ല അപ്പോൾ ഇവിടെ എന്തില്ല ഹീമോഗ്ലോബിൻ ആബ്സെന്റ് ആണ് സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ റെഡ് കളർ അപ്പോൾ ഇതിനാൽ ഇത് റെഡ് കളറില് അല്ല ഒഴുകാൻ പ്രത്യേക കുഴലുകളും ഇല്ല അതായത് ഇതിന് സ്പെസിഫിക് ആയിട്ട് ട്യൂബ്സും ഇല്ല ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് പ്രത്യേക സംവിധാനമൊന്നും ആവശ്യമില്ല കോശദ്രവ്യമാണ് ഇവിടുത്തെ സംവഹന മാധ്യമം അപ്പോൾ ഏകകോശികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് പ്രത്യേകമായിട്ടുള്ള മെക്കാനിസം ഒന്നും തന്നെയില്ല എന്തിന് പദാർത്ഥ സംവഹനത്തിന് അതായത് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പദാർത്ഥ സംവഹനത്തിന് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് പ്രത്യേക സംവിധാനമില്ല സംവഹന മാധ്യമം അല്ലെങ്കിൽ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് എന്താണ് സൈറ്റോപ്ലാസമാണ് അപ്പോൾ കോശദ്രവ്യമാണ് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികളിലെ സംവഹന മാധ്യമം അതായത് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് സൈറ്റോപ്ലാസം കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ആണ് ഇവിടുത്തെ സംവഹന മാധ്യമം അല്ലെങ്കിൽ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഷട്ട്പദങ്ങളിൽ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ ഈ ദ്രാവകത്തിന് ചുവപ്പ് നിറമില്ല ഒഴുകാൻ പ്രത്യേക കുഴലുകളില്ല ഏകാകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് പ്രത്യേക സംവിധാനം ആവശ്യമില്ല കാരണം എന്താണ് കോശദ്രവ്യമാണ് ഇവിടുത്തെ സംവഹന മാധ്യമം ഇവിടുത്തെ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടാണ് സൈറ്റോപ്ലാസം അപ്പോൾ ഇവിടെ യൂണിസെല്ല ഓർഗാനിസത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം അമീബ ക്ലാമിഡോമിനാസ് യുഗ്ലീന പാരാമീസിയം എല്ലാ ജീവികളിലും രക്തം കാണപ്പെടുന്നില്ല ബ്ലഡ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഓൾ ഓർഗാനിസംസ് അല്ലേ എന്നാൽ പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കാനുള്ള സഹ സംവിധാനം ഇവയ്ക്ക് ഇവർക്ക് ഇവയ്ക്ക് രക്തമില്ലെങ്കിൽ പോലും പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കാനായിട്ടുള്ള സഹ സംവിധാനമുണ്ട് അതായത് എല്ലാ ജീവികളിലും രക്തം കാണപ്പെടുന്നില്ല എങ്കിൽ പോലും പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കാനുള്ള സഹ സംവിധാനം ഇവയ്ക്ക് ഉണ്ട് രക്തവിയർപ്പ് എന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ ബ്ലഡ് സ്വെറ്റ് എന്നാണ് എന്നാണിതിന് പറയുന്നത് ഹിപ്പപൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവിയാണ് ഹിപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് ദി ഹിപ്പൊട്ടാമസ് ഈസ് നോൺ ആസ് എൻ ഓർഗാനിസം വിച്ച് ഹാസ് റെഡ് സ്വെറ്റ് തൊലിപ്പുറത്ത് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് അല്ലെങ്കിൽ ബ്ലഡ് സ്വെറ്റ് എന്നാണ് അറിയപ്പെടുന്നത് തൊലിപ്പുറത്ത് സ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് അല്ലെങ്കിൽ ബ്ലഡ് സ്വെറ്റ് എന്ന് അറിയപ്പെടുന്നു എന്നാൽ ഇത് രക്തവുമല്ല വിയർപ്പുമല്ല രോഗാണുക്കളെ നശിപ്പിക്കാൻ ത്വക്കിന് തൊട്ടു താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു ശ്രവമാണ് ഇറ്റ് ഇസ് എ സെക്രീഷൻ റിലീസ് ബൈ ദ ഗ്ലാൻസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്കിൻ ടു ഡിസ്ട്രോയ് പാത്തജൻസ് പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അടുത്തത് രക്തകോശങ്ങളെ രക്തകോശങ്ങളെ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ നിരീക്ഷിക്കാം രക്തകോശങ്ങളിലെ പ്രധാന പാർട്സ് ഏതൊക്കെയാണ് ചുവന്ന രക്തകോശം അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വെളുത്ത രക്തകോശം അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് അടുത്തത് ചുവന്ന രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം അപ്പോൾ രക്തമെന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ് ചുവന്ന രക്തകോശങ്ങൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം ബ്ലഡ് ഈസ് കമ്പോസ്റ്റ് ഓഫ് സെൽസ് ലൈക്ക് ദ റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഫ്ലൂയിഡ് പാർട്ട് കോൾഡ് പ്ലാസ്മ വെളുത്ത രക്തകോശങ്ങൾ അഞ്ച് തരത്തിലാണ് ഉള്ളത് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ ഓഫ് ഫൈവ് ടൈപ്സ് പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ പ്ലാസ്മ ഈസ് വാട്ടർ പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ട എന്തൊക്കെയാണ് രക്തത്തിൽ ചുവന്ന രക്തകോശങ്ങൾ വെളുത്ത രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം വെളുത്ത രക്തകോശങ്ങൾ അഞ്ചു തരത്തിലുണ്ട് പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ജലമാണ് അടുത്തത് രക്തപര്യനം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിലെ എല്ലാ ഭാഗത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യനം അപ്പം എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്ത അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇസ് എ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട് ഇനി നമുക്ക് രക്തപര്യാന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ദ പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഹൃദയം രക്തക്കുഴലുകൾ രക്തം എന്നിവ ഉൾപ്പെട്ടതാണ് രക്തപര്യാന വ്യവസ്ഥ ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ ഹാർട്ട് ദ ബ്ലഡ് വസൽസ് ആൻഡ് ബ്ലഡ് അപ്പോൾ രക്തപര്യാന വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഹൃദയം രക്തക്കുഴലുകൾ രക്തം മൂന്ന് തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ഏതൊക്കെയാണത് ധമനികൾ സിരകൾ ലോമികൾ എന്നിവ അപ്പോൾ മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിനുള്ളത് ധമനികൾ സിരകൾ ലോമികൾ എന്നിവ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും രക്തപര്യായന വ്യവസ്ഥയ്ക്ക് ഉൾപ്പെട്ട ഭാഗങ്ങൾ മനസ്സിലാക്കാം ഹൃദയം രക്തക്കുഴലുകൾ പിന്നീട് എന്താ രക്തം ഉൾപ്പെട്ടതാണ് ധമനി ലോമിക സിര അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് രക്തപര്യനമാണ് ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യനം ഭാഗങ്ങളാണ് ഹൃദയം രക്തക്കുഴലുകൾ രക്തം എന്നിവ മൂന്ന് തരം രക്തക്കുഴലുകളുണ്ട് മനുഷ്യ ശരീരത്തിൽ ഇവയാണ് ധമനികൾ സിരകൾ ലോമികൾ അതായത് ധമനികൾ എന്ന് പറഞ്ഞാൽ ആർട്ടറീസ് സിരകൾ എന്ന് പറഞ്ഞാൽ വെയിൻസ് ലോമികൾ എന്ന് പറഞ്ഞാൽ കാപ്പിലറീസ് ത്രീ കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദ ആർട്ട്രീസ് വെയിൻസ് ആൻഡ് ക്യാപ്ലറീസ് മൂന്ന് തരത്തിലുള്ള മനുഷ്യ ശരീരത്തിലെ രക്തക്കുടലുകളാണ് ധമിനികൾ ചിരകൾ ലോമികകൾ അടുത്തത് മനുഷ്യഹൃദയം അതായത് ഹ്യൂമൻ ഹാർട്ട് രക്തപരിയാന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പു ചെയ്യുന്നത് ഹൃദയമാണ് ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ദ ഹാർട്ട് പംപ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി രക്ത വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പു ചെയ്യുന്നത് ഹൃദയമാണ് ഇനി നമുക്ക് മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുഷ്ടിയോളം വലുപ്പം എന്താണത് സൈസ് ഓഫ് വൺസ് ഫിസ്റ്റ് അതായത് നമ്മുടെ കൈപ്പത്തി മടക്കി വെക്കുമ്പോഴുള്ളതാണ് മുഷ്ടി എന്ന് പറയുന്നത് ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടത് ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് മനുഷ്യഹൃദയം അതായത് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ തൊറാക്സ് ബൈ റിപ്സ് അടുത്തത് വശങ്ങളിൽ ശ്വാസകോശങ്ങൾ ലങ്സ് ഓൺ സോൺ ഏതസൈറ്റ്സ് അപ്പോൾ ഇരുവശങ്ങളിലായിട്ട് എന്താ ഉള്ളത് ശ്വാസകോശങ്ങൾ പെരി എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയം പെരി എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ പെരി എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞതാണ് മനുഷ്യ ഹൃദയം കവേഡ് വിത്ത് എ ഡബിൾ മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം മനുഷ്യ ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് മനുഷ്യ ഹൃദയത്തിന് ഫോ ചേംബേഴ്സാണ് ഉള്ളത് അപ്പോൾ മനുഷ്യ മനുഷ്യഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മുഷ്ടികോളം വലുപ്പം ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടത് വശങ്ങളിൽ ശ്വാസകോശങ്ങൾ പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞത് നാല് അറകൾ ഉള്ളത് അടുത്തത് ഇനി നമുക്ക് മറ്റുള്ള ജീവികളിലെ ഹൃദയ അറകൾ മനസ്സിലാക്കാം ആദ്യം നൽകിയിരിക്കുന്നത് മണ്ണിരയാണ് അഞ്ച് ജോഡി പാർശ്വഹൃദയങ്ങളാണ് ഉള്ളത് ഫൈവ് പെയേഴ്സ് ഓഫ് ലാട്രൽ ഹർട്ട് അടുത്തത് പാറ്റയ്ക്ക് പതിമൂന്ന് അറകളുള്ള ഹൃദയമാണ് ഉള്ളത് തേർട്ടീൻ ചേമ്പേർഡ് ഹർട്ടാണ് പതിമൂന്ന് അറകളുള്ള ഹൃദയമാണ് പാറ്റയ്ക്ക് ഉള്ളത് അടുത്തത് മത്സ്യം അല്ലെങ്കിൽ ഫിഷിന് ടു ചേമ്പേർഡ് ഹർട്ടാണ് അതായത് രണ്ട് അറകളുള്ള ഹൃദയമാണ് പല്ലിക്ക് മൂന്ന് അറകളുള്ള ഹൃദയമാണ് ത്രീ ചേമ്പേർഡ് ഹർട്ട് മുതലയ്ക്ക് ഫോർ ചേമ്പേർഡ് ഹേർട്ടാണ് മുതലയ്ക്ക് നാലറകളുള്ള ഹൃദയമാണ് പക്ഷികൾക്കും നാലറകളുള്ള ഹൃദയമാണ് റെനേലക് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഇതാദ്യമായി നിർമ്മിച്ചത് റെനേലനക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് അപ്പം സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് എന്ന ശാസ്ത്രജ്ഞനാണ് മുറിവുണ്ടായാൽ മുറിവുണ്ടായാൽ എന്തൊക്കെ നാം ചെയ്യണം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മുറിവുണ്ടാകുമ്പോൾ രക്തക്കുഴലുകളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നു ഈ രക്തപ്രവാഹം നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക മുറിവിൽ അമർത്തിപ്പിടിക്കുക കൈയിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക വൈദ്യസഹായം ലഭ്യമാക്കുക അടുത്തത് ഹൃദയതാളം അതായത് ഋത്തം ഓഫ് ദ ഹാർട്ട് മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു അതായത് ദ ഹാർട്ട് ഓഫ് എ ഹ്യൂമൻ എംപ്രിയോ ബിഗിൻസ് ടു ബീറ്റ് ഫ്രം ദ ഡേ ഇറ്റ് ടേൺസ് ട്വൻറ്റി ടു ഡേയ്സ് ഓൾഡ് അതിൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നത് മരണത്തോടെ മാത്രമാണ് സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഹാർട്ട് നോർമലി ബീറ്റ് സെവൻറ്റി ടു ടൈംസ് പെർ മിനിറ്റ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുന്ന ദുശീലങ്ങളാണ് പുകവലിയും മദ്യപാനവും ഇതൊക്കെയാണ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു അതായത് ഫുഡ് വിത്ത് എക്സസ് ഫാറ്റ് ഓൾസോ അഫക്ട് ദ ഹെൽത്ത് ഓഫ് ദി ഹാർട്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു അതിൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നത് മരണത്തോടെ മാത്രമാണ് സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന ദുശീലങ്ങളാണ് പുകവലിയും മദ്യപാനവും അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയാരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട പോയിൻസുകൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ പരിചയപ്പെടുത്തുക അതുപോലെ ഞാൻ ഓരോ പോയിൻ്റ്സും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് നോട്ട് എഴുതിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സോ അതനുസരിച്ച് നിങ്ങൾ നോട്ട് എഴുതുക ഞാൻ ഉടൻ തന്നെ അടുത്ത ചാപ്റ്റർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെല്ലൈക്കൺ താങ്ക് യു